الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على سيدنا محمد الأشرف المخلوقين وعلى آله وأصحابه الأكرمين أجمعين أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أبي نرايا يوغاد يشن أوبي عمر أوبي صاحب ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് വളരെ മനോഹരമായ പ്രഭാഷണം കാഴ്ചവെച്ച ബഹുമാന്യരായ ഡോക്ടർ കിസിപി ഉസ്മാൻ സാഹിബ്, ഇവിടെ പ്രാർത്ഥന നടത്തിയ ബഹുമാന്യരായ ഓമശ്ശേരി ഫൈസി ഉസ്താദ് അവർ, അതെല്ലാം ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മറ്റൊരുപാട് ആൾക്കാര് നമുക്ക് വളരെ വേണ്ടപ്പെട്ട സ്റ്റേജിലും ഈ സദസ്സിലുമായിരിക്കുന്ന നേതാക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമത്തെ നമ്മുടെ നന്മ തിന്മകൾ തൂക്കുമ്പോൾ നമ്മുടെ നന്മയുടെ ഭാഗം ജനത്തിക്കുന്ന വലിയ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുവാനാവട്ടെ. നമ്മുടെ ആക്തിബത്ത് നന്നാവാനും നമ്മുടെ സക്കറാത്ത് എളുപ്പമാവാനും നമ്മുടെ കബ്ര് വിശാലമാവാനും ഈ സംഗമത്തെ അള്ളാഹു ഒരു കാരണമാക്കി തീർക്കുമാറാവട്ടെ. എന്റെ ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോ സാധാരണ പോലെ ഒരു മഹല്ലിന്റെ പരിപാടി എന്ന നിലയിൽ വളരെ താല്പര്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വരാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു ഘടകം എന്ന് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്, ഒരു മഹല്ല് ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കൂട്ടായ്മയാണ്. ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലെയാണ് തോന്നുന്നത്, ഇതിനു മുമ്പ് രാത്രി ഒരു മണിക്ക് തുടങ്ങുന്ന ഒരു പരിപാടിക്ക് ദുബായില് മഹല്ലിന്റെ പരിപാടി ആയതുകൊണ്ട് വളരെ താല്പര്യത്തോട് കൂടി പോയിട്ട്, രാത്രി ഒരു മണിക്ക് അവിടെ പരിപാടിക്ക് പോയി, അത് കഴിഞ്ഞ് രാവിലെ അന്ന് അബുദാബിയിൽ സലാത്തിന് ഇത്തിരി പ്രഭാഷണം ഉണ്ടായിരുന്നു, അതിനെത്തണം ചെന്നിട്ട് ഞാൻ അവിടെ പോയി. പോയത് മഹല്ലിന്റെ പരിപാടിയായിട്ട്. കേരളീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു ഘടകമാണ് മഹല്ല്, അല്ലെങ്കിൽ ഒരു മഹല്ല് കമ്മിറ്റി എന്നൊക്കെ പറയും. ഈ മഹല്ല് സംവിധാനം ഇത് വളരെ നല്ല രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി മഹല്ല് സംവിധാനത്തെ കൈകാര്യം ചെയ്താൽ ഇൻഷാ അള്ളാ മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ പ്രഥമ കേന്ദ്രമായി ഈ മഹല്ലിനെ മാറ്റാൻ നോക്കുക. അല്ല എങ്കിലോ ഇതിന്റെ മറുവശം, അത് യഥാർത്ഥത്തിൽ പറയാൻ തന്നെ എനിക്ക് പേടിയാണ്. നമുക്ക് ആഴവും പരപ്പും അളക്കാൻ സാധിക്കാത്ത വലിയ പ്രശ്നമായിട്ട് ഈ സംവിധാനം മാറും. മുസ്ലിം സമൂഹത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ ശാപമായിട്ട് മാറും മഹല്ല് സംവിധാനം. എന്ത് അത്രമാത്രം സ്വാധീനം ചെലുത്താൻ ഈ സംവിധാനത്തിന് സാധിക്കും.
ഞാൻ ഒരുപാട് മഹല്ലുകളിൽ പോയിട്ടുണ്ട്, ഒരുപാട് മഹല്ല് കമ്മിറ്റികളുടെ പ്രവാസ ലോകത്തെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പല മഹല്ലുകളും അൽഹംദുലില്ലാ വളരെ ഗൗരവത്തോടുകൂടി സഗൗരവം ഈ മഹല്ല് കമ്മിറ്റിയെയും അതിന്റെ സംവിധാനങ്ങളെയും സമീപിക്കുന്നവരുണ്ട്. എന്നാൽ വളരെ ലാഘവത്തോടെ ഈ വിഷയത്തെ കാണുന്നവരും നമ്മുടെ കൂട്ടത്തിൽ കുറവല്ലാത്ത വിധമുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം, ഒരു ഒരു ചെറിയ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ എന്നെ വിളിക്കുമ്പോ ബഹുമാനപ്പെട്ട ഒപി സാഹിബ് പറഞ്ഞതുപോലെ 45 മിനിറ്റ് നീളുന്ന ഒരു പ്രഭാഷണമല്ല, ഒരു ഒരു ചർച്ചയാവട്ടെ യഥാർത്ഥത്തിൽ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ അത് ഷെയർ ചെയ്യുന്ന ഒരു 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 അവസ്ഥയാവട്ടെ. സമീപ പ്രദേശത്തുള്ള രണ്ട് മഹല്ലുകൾ, ഈ മഹല്ലുകളിലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹം നടക്കുന്നു. ഒരു മഹല്ലിൽ വധുവും അടുത്ത മഹല്ലിൽ വരനും. 3-4 മാസം അല്ലെങ്കിൽ 5-6 മാസം വളരെ നന്നായിട്ട് ഇവരുടെ ദാമ്പത്യം മുന്നോട്ട് പോയി. ഒരു ഘട്ടത്തിൽ അവരുടെ ഇടയിൽ വലിയ വിള്ളലുണ്ടായി. അങ്ങനെ സാധാരണ എന്താ ചെയ്യാ, പുതിയാപ്പുള പിന്നെ അങ്ങോട്ട് പോവാതെ ആവൂലേ? നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പുതിയാപ്പുള പോവാതായപ്പോ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പെണ്ണിന്റെ മഹല്ലിലെ ആൾക്കാർ, ഒരു കുടുംബക്കാരൊക്കെ എവിടെ പോയി? പുതിയാപ്പിളയുടെ മഹല്ലിലേക്ക് പോയി. രാത്രിയിലാണ് പോയത്. പോയത് ആരുടെ വീട്ടിലേക്കാണെന്നറിയോ? മഹല്ല് ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ വീട്ടിലേക്ക്. അപ്പൊ മഹല്ല് ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം എന്നെയും നിങ്ങൾ ഇരുത്തി ചിന്തിക്കുക. അവര് പറഞ്ഞത്, നിങ്ങൾ ഇപ്പൊ തിരിച്ചു പോ, ഞാൻ ഇപ്പൊ നല്ല പൂസിലാണ്, നാളെ നമുക്ക് സംസാരിക്കാം. ആരാ ഇദ്ദേഹം? ഒരു മഹല്ല് ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം, സുന്ദരമായ കമാനങ്ങളൊക്കെ ഉള്ള വലിയ വീടിന്റെ ഉമ്മറത്താണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്, ഉമ്മത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരാനുള്ള അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനായിട്ട് നമ്മൾ കണ്ടത് ഈ സുന്ദരമായ വീട്ടിന്റെ മുന്നിലെ കമാനവും ഈ വലിയ അമ്പലചുംബിയായ വീടും അദ്ദേഹത്തിന്റെ മുന്നിൽ വീട്ടിന്റെ മുന്നിലുള്ള പുൽത്തകിടിയും ഗാർഡനൊക്കെയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ. ഈ ഒരു അവസ്ഥ മാറണം. മാറിയിട്ടില്ലെങ്കിലോ ഇതിനേക്കാളും ആഴത്തിലുള്ള മുറിവുകൾ സമുദായത്തിന്റെ ഗാത്രത്തിൽ സംഭവിക്കും. നമ്മളെ തന്നെ ഈ സമുദായത്തെ തല്ലി കൊല്ലുന്നിടത്തേക്ക് കാര്യങ്ങളെത്തും. അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. വലിയ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ. മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ഈ പോസ്റ്റുകളിലേക്കൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാരായിരിക്കണം? അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരായിരിക്കണം. തത്വയായിരിക്കണം അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ അർഹത എന്ന് പറയുന്നത്. അപ്പൊ അതിനും ചില ആൾക്കാരൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അവിടെയും വലിയ ചർച്ചകളൊക്കെ നടക്കും. നമ്മൾ ഇങ്ങനെ വെരിഫൈ ചെയ്യും ഓരോ ആൾക്കാരെ. നമ്മൾ അവിടെ ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. എന്താന്ന് വെച്ചാൽ, ഉള്ളതിൽ ഏറ്റവും നല്ലയാളെ തിരഞ്ഞെടുക്കുക എന്നിടത്തെ കാര്യങ്ങൾ. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കഥയാണ് പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചത് ആരെയാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതുകൊണ്ട് നിന്റെ ഇമാമ് അബൂബക്കർ ആവണമെങ്കിൽ നീ ആരാവണം? ഉമറാവണം. എനിക്ക് ഉമറിന്റെ ദർജയിലേക്ക് എത്താൻ സാധിക്കുമോ? എങ്കിൽ നിന്റെ ഭരണാധികാരിയെ നിനക്ക് ഒരു ഒരു അബൂബക്കറുടെ നിനക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഉമറാവാൻ സാധിക്കില്ല എങ്കിൽ പിന്നെ നമ്മുടെ നേതാവ് അബൂബക്കർ ആവണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ യൗം ഖൈറു മിനൽ ഗദ്. അൽ യൗം ഖൈറു മിനൽ ഗദ്. ഇന്നത്തെ ദിവസമാണ് നാളത്തെക്കാളും ഏറ്റവും ഉത്തമമായ ദിവസം, ഏറ്റവും ഖൈറായ ദിവസം. അങ്ങനെ പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് സമൂഹത്തിൽ ധർമ്മബോധം കുറഞ്ഞു കുറഞ്ഞേയിരിക്കും. 3 കാലഘട്ടത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറുൽ ഖുറൂനി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും.
ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഞാനും എന്റെ സഹാബത്തും ജീവിച്ച കാലഘട്ടമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ സഹാബത്തിനെ കണ്ട താബിഉകൾ ജീവിച്ച കാലമാണ്. അതും കൂടി കഴിഞ്ഞാലോ അത്ബാഉ താബിഉകൾ ജീവിച്ച കാലമാണ്. അങ്ങനെ പോവുക, ഇതിന്റെ പവർ കുറഞ്ഞു 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 കുറഞ്ഞു. അതുകൊണ്ട് ഉള്ളവരിൽ ഏറ്റവും നല്ല ആൾക്കാരെ ജമാഅത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള പരിപാടികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. അത്രയും സഗൗരവം കാണേണ്ട ഒരു വിഷയമാണ് എന്ന ബോധം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദ്യം ഒരു മഹല്ലിന്റെ പ്രവർത്തകരായ നമുക്കുണ്ടാകും. ഇന്ന കാലത്തിൽ ചെയ്യുന്നത് എന്താണ്? പള്ളിയിൽ വരാത്ത ആൾക്കാരും പള്ളിയിൽ വരിക ഒരു കൊല്ലം കൂടുമ്പോഴോ അല്ലെങ്കിൽ രണ്ടു കൊല്ലം കൂടുമ്പോഴോ നാം സംഘടിപ്പിക്കുന്ന നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗിലാണ്. അന്ന് എല്ലാവരും പള്ളിയിൽ വരും. സമീപ നാടുകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ വേണമെങ്കിൽ നാട്ടിലേക്ക് വരും. മഹല്ല് ഭരണ സംവിധാനങ്ങളുടെ സാരഥ്യത്തെ വലിയ ആർഭാടമായിട്ട് അലങ്കാരമായിട്ട് കാണുന്ന നിരവധി ആൾക്കാരുണ്ട്. എനിക്കറിയാം UAE-യിൽ നിന്ന് മഹല്ല് ജമാഅത്തിന്റെ മീറ്റിംഗിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകുന്നതാണ് എനിക്കറിയാം. ചോദിക്കുന്ന ആൾക്കാർ എന്ത്, അവരെക്കാളും നല്ല ധർമ്മബോധമുള്ള തക്വയുള്ള മനുഷ്യരെ ആർക്കും അവർ കിട്ടിയിട്ടില്ലേ? അവരെല്ലായിടത്തും അഡ്രസ് പറയാ, ഞാൻ മഹല്ലിന്റെ പ്രസിഡന്റ് ആണ്, വീണ്ടും ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു, വളരെ സന്തോഷത്തോടു കൂടി പറയും, വീണ്ടും ഞാൻ മഹല്ലിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അവരെ സംബന്ധിച്ചിടത്തോളം അത് അലങ്കാരം. ഈ പടു ജാഹിലിയങ്ങളാണ് എന്റെയും നിങ്ങളുടെയും ഇമാമായിട്ട് കടന്നു വരുന്നത്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു തന്നത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അള്ളാഹുവേ, നീ ഞങ്ങളെ മുത്തഖീങ്ങളെ ഇമാമാക്കണമെന്നാണ്. നീ ഞങ്ങളെ മുത്തഖീങ്ങളെ ഇമാമാക്കണം. നല്ല മനുഷ്യന്മാർക്ക് നേതൃത്വം വഹിക്കുന്ന ആൾക്കാരായിട്ട് വേണം നമ്മ മാറ്റാൻ എന്നാണ്. ഇവിടെയോ നമ്മെക്കാളും ചീത്തയായ മനുഷ്യരെ നേതാവാക്കിയിട്ട് അവർക്ക് ജയ്വിളിച്ച് നടക്കുന്ന വളരെ തരംതാണ സംവിധാനത്തോട് സമരസപ്പെട്ടു പോവുകയാണ് നമ്മളല്ല. മഹാന്മാരായ ഖുലഫാ റാഷിദുകളായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ മാതൃക. അവർ തുടങ്ങിയ ഈ ഇസ്ലാമിക മഹല്ല് സംവിധാനത്തെ കുറിച്ച് ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എങ്ങനെയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞോ, സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വഫാത്തിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായി പോയി, അതുകൊണ്ട് എന്നെ എല്ലാവരും ബൈഅത്ത് ചെയ്യണേ, ഞാനാണ് നിങ്ങളുടെ ഖലീഫ, ഞാനാണ് നിങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു. നാല് ഖലീഫമാരിൽ ഏതെങ്കിലും ഒരാൾക്കാര്, ഖുലഫാ റാഷിദീങ്ങൾ എന്ന് പറയുന്ന നാല് പേരിൽ ഏതെങ്കിലും ഒരാൾക്കാര് ആ രീതിയിൽ ഞങ്ങളെ പ്രസിഡന്റ് ആക്കണേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും? ഒരാളും വന്നിട്ടില്ല. നമ്മളെന്താ ചെയ്യാ? നമ്മളിപ്പൊ ഈ കാലഘട്ടത്തിലെ ഒരു മഹല്ലിന്റെ ആ സമൂഹത്തിലെ ആ മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കന്മാരായി വരേണ്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ തിരുസുന്നത്തിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് കുറെ പേപ്പറുമായിട്ട് വരും അല്ലേ? എന്നിട്ടോ മഹല്ല് ജമാഅത്തിൽ ആദ്യമായിട്ട് പാനൽ അവതരിപ്പിക്കും. നമ്മൾ കൊണ്ടുവന്ന പാനലിന് സപ്പോർട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും, നമ്മളും നമ്മൾ ആക്കിയ ആൾക്കാരും. എന്നിട്ട് ഭയങ്കരമായ മത്സരമാണ്. എന്തിന്? മഹല്ല് ജമാഅത്തിന്റെ കാര്യത്തിൽ ഈ ഒരു പദവി കിട്ടിയാൽ എല്ലാമായി എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മഹല്ല് സംവിധാനങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് ആൾക്കാരെ തെരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേകമായ രീതിയോ ശൈലിയോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതാത് കാലഘട്ടങ്ങളിൽ
മുസ്ലിം ഉമ്മത്തിന്റെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് അനുയോജ്യമായ തീരുമാനമെടുക്കുക എന്നതാണ് ശരി. നാല് ഖലീഫമാരുടെ അവസ്ഥ തന്നെ നിങ്ങൾ നോക്കൂ. അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം, ഒരുപാട് ആൾക്കാര് മുസ്ലിം ഉമ്മത്തിനിടയിൽ വലിയ ഭിന്നിപ്പുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടൊരു കാലമായിരുന്നു അക്കാലം, അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ആര് ഈ ഉമ്മത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരും എന്നിടത്തേക്ക് ചർച്ച വന്നു. മദീനയിൽ ബനു സായിദ ഗോത്രക്കാരുടെ സഖീഫിൽ പന്തലിൽ അൻസാറുകൾ തടിച്ചുകൂടി. മുഹാജിറുകൾ വെറും മണ്ണമറ്റ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ ചർച്ച നല്ല ദിശയിലല്ല മുന്നോട്ട് പോയത് എങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഒരിക്കലും ഒരുമിച്ച് കൂട്ടാൻ സാധിക്കാത്ത വലിയ ഭിന്നിപ്പ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തേ, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കടന്നു വന്നതിന് ശേഷം വർഷങ്ങളായി ഏറ്റുമുട്ടിയ, പരസ്പരം ഏറ്റുമുട്ടിയ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ രണ്ടു വഴിക്ക് പോകാൻ സാധ്യതയുണ്ട്. ഔസ് തുലോം ഖദ്റജിനെ അപേക്ഷിച്ച് ഔസിന്റെ ആൾക്കാർ കുറച്ച് കുറവാണ്, ഖദ്റജിന്റെ ആൾക്കാർ കൂടുതലുണ്ട്. ഈ മീറ്റിംഗ് നടക്കുന്നത് ഖസ്റജി കുടുംബക്കാരനായ ഖസ്റജി കുടുംബക്കാരുടെ പന്തലിലാണ് യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗ് നടക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉള്ള ആൾക്കാർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിറുകളാണ്. മുഹാജിറുകൾ ഒരു ഭാഗത്തേക്ക്, അൻസാറുകൾ മറ്റൊരു ഭാഗത്ത്, അൻസാറുകളിൽ തന്നെ ഔസ് ഒരു ഭാഗത്തേക്ക്, ഖസ്റജ് മറ്റൊരു ഭാഗത്തേക്ക്. ഇങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഹാരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ സൂക്ഷിച്ചാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത്. ഖസ്റജ് ഗോത്രത്തിന്റെ നേതാക്കന്മാർ വിളിച്ചു പറയാണ്, അല്ലയോ സഹോദരങ്ങളെ, നമ്മൾ വലിയ ഭാഗ്യം ലഭിച്ചവരാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പ്രബോധനം ആരംഭിച്ചിട്ട് അവർക്ക് ആ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാൻ മക്കാർക്ക് നല്ല സഹായം കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. ആ നാട്ടിൽ അവരെ നിലനിർത്താൻ വേണ്ടി പറ്റിയില്ല. അവിടുന്ന് പാലായനം ചെയ്ത് നമ്മുടെ അരികിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഇവിടെ നിന്നാണ് ഇസ്ലാമിന്റെ ഈ കാണുന്ന പുരോഗതിയൊക്കെ ഉണ്ടായിത്തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വലിയ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. നമുക്ക് അല്ലാഹു അതിനുള്ള ഹദ് തന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളാണ് ഇനി ഖിലാഫത്തിന്റെ അധികാര സ്ഥാനത്തേക്ക് വരാൻ അർഹതപ്പെട്ട ആൾക്കാർ. ഖസ്റജികൾ ഇത് വിളിച്ചു പറയുമ്പോ ഔസിന്റെ ആൾക്കാരൊക്കെ അപ്പുറത്ത് ഇങ്ങനെ നോക്കുകയാണ്. അവര് ചിന്തിച്ചു, ഇവരിനി വന്നാൽ രണ്ടാമത് മുമ്പത്തെ പോലെ ജാഹിലിയ കാലഘട്ടത്തിലെ പോലെ ഔസും ഖസ്റജും പരസ്പരം പോരടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ? കുറെ ആൾക്കാർ വന്നിട്ട് പറയാണ്, മിൻകും അമീർ വ മിന്ന അമീർ, നിങ്ങളിൽ നിന്ന് ഒരു അമീർ ഉണ്ടാവട്ടെ, നമ്മളിൽ നിന്നൊരു അമീർ ഉണ്ടാവട്ടെ, അങ്ങനെ ഞങ്ങളും നിങ്ങളും എന്നിടത്തേക്കൊക്കെ ചർച്ച പോകുന്നു. ഉടനെ പോവുകയാണ്. ഇവിടത്തേക്കെന്നറിയോ, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ തജീഹീദ് നടക്കുന്ന സ്ഥലത്തേക്ക് മറമാടാനുള്ള ശ്രമം നടക്കുകയാണ്. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഈ മയ്യത്ത് കഫൻ ചെയ്തിട്ട് റൗളാ ഷെരീഫിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഓടി പോയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂബക്കറെ അങ്ങ് വരണം എന്റെ കൂടെ. ഇല്ല ഉമറെ, എനിക്ക് പ്രവാചകരുടെ മയ്യത്ത് ഇവിടെ വെച്ചിട്ട് ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് വരാൻ? അവിടെ ഖിലാഫത്തിനെ കുറിച്ചുള്ള ചർച്ചയല്ലേ, ഇവിടെ എന്റെ ഹബീബ് കിടക്കല്ലേ, യാത്ര ഏക്കണ്ടേ നമുക്ക്? അല്ല, അങ്ങ് വന്നേ പറ്റൂ. അങ്ങ് വന്നിട്ടില്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് ഛിന്നഭിന്നമായി പോകും. അതുകൊണ്ട് അങ്ങ് വരണം എന്റെ കൂടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചിട്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് ബനൂ സായിദ ഗോത്രക്കാരുടെ സഖീഫിലേക്ക് പോകുന്നത്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹുവിന് ഖദ്റജ് ഗോത്രക്കാരുടെ നേതാവ്, അദ്ദേഹത്തിനൊന്ന് അസുഖമാണ്, അദ്ദേഹത്തിന്റെ ആൾക്കാരൊക്കെ പിടിച്ചുകൊണ്ട് വന്നു, അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല, ശബ്ദം പുറത്തു വരുന്നില്ല, അദ്ദേഹത്തിന്റെ ആൾക്കാർ കുടുംബക്കാരാണ് അദ്ദേഹം പറയുന്നത്, വലിയ വിളിച്ചു പറയുന്നതൊക്കെ. അദ്ദേഹത്തെ ഖദ്റജികൾ എല്ലാവരും കൂടി ഖലീഫയാക്കാൻ വേണ്ടി പോവുകയാണ്.
ബൂക്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രംഗമൊക്കെ മനസ്സിലാക്കിയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ പറയാൻ വേണ്ടി പോണേ, ഇല്ല വരട്ടെ പറയാൻ വരട്ടെ, നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞതിന് ശേഷം ഉമറെ അങ്ങ് പറഞ്ഞാൽ മതി. ബൂക്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രംഗം നിയന്ത്രിച്ചു. ബൂക്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങള് മുഹാജിറുകൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കുടുംബക്കാരാണ്, ഞങ്ങൾ പരസ്പരം രക്തബന്ധമുള്ളവരും കെട്ടുബന്ധമുള്ളവരൊക്കെയാണ്, ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞവരാണ്, നുബുവ്വത്തിന്റെ ഭൂമിയിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞങ്ങൾ മക്കയിൽ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കണം. തിരിച്ചും മറുഭാഗത്ത് മറുപടി വന്നു. വീണ്ടും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളെല്ലാം ഒഴിവാക്കി, ഞങ്ങളാണ് നേതാക്കന്മാര്, നിങ്ങൾ വുസറാക്കളാണ്, വസീറന്മാരാണ്, നിങ്ങളെ കൂടാതെ നിങ്ങളുമായിട്ട് മുഷാവർ ചെയ്യാതെ ഇവിടെ ഒരു കാര്യവും പൂർണ്ണാവൂല. ഞങ്ങൾ ആദ്യമായിട്ട് ലോകത്ത് ഈ ദഅവത്തിന് കൈത്താങ്ങായി നിൽക്കാൻ സാധിച്ചവരാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി സ്വന്തത്തെയും ബന്ധത്തെയും മക്കയുടെ മണ്ഡലാരംഗത്തിൽ ഒഴിവാക്കി വന്നവരാണ് ഞങ്ങൾ. ആദ്യമായിട്ട് ഈ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചിട്ട് സുജൂദ് ചെയ്യാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഉമറാക്കളും നിങ്ങൾ വസീറന്മാരുമാണ്, നമുക്ക് സഹകരിച്ച് പോകണം മുന്നോട്ട്. ഇതൊക്കെ ഔസ് ഗോത്രക്കാര് കാണുകയാണ്. ഔസ് ഗോത്രക്കാർ ഉടനെ ഒന്നിച്ചങ്ങ് വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുന്നിലേക്ക് വന്നിട്ട് കൈപിടിച്ചു. ഈ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹുവിനും ഒക്കെ ഇവരുടെ ഈ വരവിൽ അദ്ദേഹത്തെ ചവിട്ടിക്കൊണ്ടൊക്കെ ആൾക്കാർ വരികയാണ്. കാരണം എന്തിനാ വരുന്നത്? ഹദ്റജ് ഗോത്രക്കാർ സഅദ് ബിൻ ഉബാദയെ ഖലീഫയാക്കിയാലോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറയുന്നു, ഇവിടെ ഇതാ അബൂ ഉബൈദ റളിയല്ലാഹുവിന് ഇരിക്കുന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു, അതുകൊണ്ട് ബൈഉ അയ്യുഹുമാ ശിഅ്തും, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾ ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞപ്പോ പറഞ്ഞല്ല, അങ്ങാണ് ഖലീഫ കരഹൻ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് ഇമാമത്ത് നിൽക്കാൻ അങ്ങേയാണ് നിർദ്ദേശിക്കുക, അതുകൊണ്ട് ഞങ്ങളുടെ നേതാവ് നിങ്ങളാണ് എന്ന് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു തക്കീഫിലേക്ക് വന്നില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഈ മയ്യത്തിന്റെ തജ്ഹീദുമായിട്ട് കഴിയാണ്. അവരൊക്കെ ശേഷമാണ് പിന്നീടാണ് ബൈഅത്ത് ചെയ്യുന്നത്. ഇവിടെ എല്ലാ വിഭാഗം ആൾക്കാരും ഏതോ ഒരു യുക്തിവാദി ഈ സംഭവങ്ങളെയൊക്കെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിം ഉമ്മത്തിനിടയിൽ അന്ന് വലിയ പ്രശ്നങ്ങളുണ്ട് എന്നിടത്തെ കാര്യങ്ങൾ എത്തിച്ചു. യഥാർത്ഥത്തിൽ ബനൂ സഈദ ഗോത്രക്കാരുടെ സഖീഫയിൽ ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവർ ആലോചിച്ച ആലോചനയിൽ ഉടനീളം ഓരോരുത്തരും ഇസ്ലാമിന്റെ ക്ഷേമത്തെയാണ് ലക്ഷ്യം വെച്ചത്. അവർ മറ്റൊരു കാര്യവും വെച്ചില്ല. അവരുടെ ഔസ് ഗോത്രക്കാര് ഞങ്ങൾക്ക് നേതാവായി വരണമെന്നോ, ഖസ്റജ് ഗോത്രക്കാര് ഞങ്ങളല്ലേ, ഞങ്ങൾ ഖസ്റജിന്റെ ആൾക്കാരല്ലേ, അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഈ ഖിലാഫത്ത് കൈകാര്യം ചെയ്യണോ എന്ന ഉദ്ദേശത്തോടു കൂടെ അല്ല അവരുടെ ആരുടെയും നിർദ്ദേശം. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ്. പിന്നെന്തിനാണ് സഅദ് ബിൻ ഉബാദയൊക്കെ ഖലീഫയാക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറെ ആൾ മുന്നോട്ട് വന്നത്? അവര് മനസ്സിലാക്കിയത് സഅദ് ബിൻ ഉബാദ ഖലീഫയാവലാണ് ഇസ്ലാമിക രാജ്യത്തിന്റെ ക്ഷേമത്തിന് അനുയോജ്യം എന്നാണ്. ഔസുകാർ എന്തുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു? നാളെ കഴിഞ്ഞു പോയാൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ കാൽച്ചുവട്ടിൽ കുളിച്ചു മൂടിയ ഈ ഭിന്നതയൊക്കെ നാളെ വന്നേക്കരുത്, അത് ഇസ്ലാമിന് തകരാറ് സംഭവിപ്പിക്കും, ഇസ്ലാമിന്റെ കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും തകരാറ് സംഭവിച്ചെങ്കിലോ എന്ന് കരുതിയിട്ടാണ് അവർ എത്രയും പെട്ടെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈഅത്തെയ്യാൻ മുന്നോട്ട് വന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് ഇടയിൽ എന്തിനാണ് പെട്ടെന്നൊരു തീരുമാനമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൂട്ടിക്കൊണ്ടു വന്ന് ബൈഅത്ത് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അങ്ങനെ കഴിഞ്ഞ ഖുർആനിൽ രണ്ടിൽ രണ്ടാമത്തെയാളെന്ന് വിശേഷിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയാണ്.
ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ കഴിഞ്ഞതാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്കറിയാലോ, ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു അശരീരി ഉണ്ടായില്ല, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് പറയുന്നുണ്ട്. ഹബീബാണ് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ നേതൃത്വം വഹിക്കേണ്ടത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്. അണുവളവ് തെറ്റാതെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും അത്രമാത്രം തഖ്വയും ഉള്ള മനുഷ്യന്മാരായിരിക്കണം എന്ന രീതിയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഇവിടെ ആരൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടോ, ഇവരെല്ലാം ഒന്നും അവരുടെ കുടുംബപരമായോ വ്യക്തിപരമായോ ആയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് എല്ലാ ആൾക്കാരും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവരെല്ലാം അഭിപ്രായം പറഞ്ഞത്. നമ്മൾ ഇന്ന് അവിടുന്ന് മാറി, മാറിയിട്ടെന്തായി, നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വൈയക്തികവും രാഷ്ട്രീയവുമായ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായ ചില നമ്മുടേതായ താല്പര്യങ്ങളുടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജമാഅത്ത് കമ്മിറ്റിയിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുക. ഈ ഒരു അവസ്ഥ മാറണം. ജാഹിലീങ്ങളായ ആൾക്കാർക്ക് സമ്പത്തുണ്ടെന്ന് കരുതിയിട്ട് അവരുടെ കരങ്ങളിലേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്ന വളരെ ദുഷിച്ച സ്വഭാവം നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് തക്കവയുള്ള മനുഷ്യന്മാരെ ഉള്ളതിൽ നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കുവാനുള്ള ചങ്കൂറ്റം കാണിക്കാൻ മുസ്ലിം ഉമ്മത്ത് തയ്യാറാണ്. നമുക്ക് എത്രമാത്രം ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാ പ്രിയപ്പെട്ടവരെ ഉള്ളത്, ചെറിയ വിഷയമാണോ? എന്താ മഹല്ല് ജമാഅത്തൊക്കെ പറഞ്ഞാൽ, അൽഹംദുലില്ലാഹി വർഷങ്ങൾക്ക് മുമ്പ് അല്ലൈനിൽ വെച്ചൊരു വലിയ പരിപാടി നടന്നു ഇതേപോലെ. ഇതിനെക്കാളും വലിയ ഹാള്, ഇതിനെക്കാളും ആൾക്കാരുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഞാൻ ഇതേപോലെ ഒരു പ്രഭാഷണം നടത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ ദീന് കൈകാര്യം ചെയ്യാൻ അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ വലിയ ദോഷം ചെയ്യും. തിരഞ്ഞെടുത്ത നിങ്ങളുടെയും ഈ കുപ്പായ നേരത്തെ തുന്നി കൂട്ടി അതൊക്കെ ഇട്ടിട്ട് ഈ സ്ഥാനത്തേക്ക് വന്ന് നിങ്ങളുടെയും ആക്ടിപത്ത് ചീത്തയാവാൻ ഒരു പക്ഷേ ഇത് തന്നെ കാരണമാവും എന്നൊക്കെ പറഞ്ഞപ്പോ, പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് കമ്മിറ്റിക്ക് വേണ്ടി ആൾക്കാരെ നിർദ്ദേശിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. അദ്ദേഹം പാവ എഴുന്നേറ്റ് നിന്ന് ഇടറുന്ന കണ്ടത്തോടെ പറഞ്ഞു, ഞാൻ നേരത്തെ ഉസ്താദിന്റെ പ്രസംഗമൊക്കെ കേട്ടതാണ്, അതുകൊണ്ട് ഞാൻ ഈ മഹല്ലിന്റെ ഇത്രയും പവിത്രമായ ഒരു സംവിധാനത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാനുള്ള അർഹത ഇല്ല. ഇൻഷാ അല്ലാ അവിടെ എത്താനുള്ള ശ്രമം ഞാൻ നടത്തും, അപ്പോ നിങ്ങളുടെ നിർദ്ദേശം ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞ് ആ മാന്യ സുഹൃത്ത് മാറി. കാരണം അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ ചങ്കൂറ്റം കാണിക്കാൻ സാധിക്കുന്ന എത്ര പേര് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാനിത് വെറുതെ പറയല്ല, തൃശ്ശൂർ വരെ ഒരു പക്ഷെ നമുക്ക് പോവാം. തൃശ്ശൂർ കഴിഞ്ഞാൽ അപ്പുറത്ത് സൗദിയിൽ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു, ഓരോ മഹല്ലിൽ നിന്ന് വരുന്നവരുടെ ഒരു സുഹൃത്ത്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുർ റഷീദ് എന്നാണ്. അബ്ദുർ റഷീദ് ഒരു ദിവസം സൗദിയിൽ ഉമ്മാന്റെ കത്ത് തന്റെ അയൽവാസിയായ ഒരു സുഹൃത്ത് കൊണ്ടുകൊടുത്തപ്പോ ഉമ്മാന്റെ കത്ത് അങ്ങനെ പൊളിച്ചിട്ട് ഈ എഴുതിയ കത്ത് ചുരുട്ടി പെന്നിന്റെ പോക്കറ്റിലിട്ട് കവറിൽ ഇങ്ങനെ ഊടി നോക്കുകയാണ്, ഇതിലൊന്നും ഉണ്ടോ? ഒന്നുമില്ല. ഉടനെ ഈ കത്തടക്കെടുത്ത് കീറിയിട്ട് പറയാണ്, ഉമ്മനോട് ഞാൻ വിഷുക്കണി അയക്കാൻ വേണ്ടി പറഞ്ഞു, വിഷുക്കണിയുമില്ല വിഷുക്കണിയുമില്ല എന്ന് പറഞ്ഞ് ഉമ്മാന്റെ കത്ത് കീറിച്ചാ വായിക്കാൻ വേണ്ടി അറിയില്ല. ആരാ പ്രിയപ്പെട്ടവരെ ഇതിന്റെ ഉത്തരവാദി? ആരാ ഉത്തരവാദി? ആരാണ് ഇതിന്റെ മസൂലിയെ തിരഞ്ഞെടുക്കുക? നമ്മളെല്ലാം വളരെ ലാഘവത്തോട് കൂടി അല്ലെ കൊല്ലത്തിൽ ഒരിക്കൽ എല്ലാവരും ഒരുമിച്ചുകൂടി ഒരു കമ്മിറ്റി എടുത്തിട്ട് നമ്മളിങ്ങനെ പോവാണ്. എന്താ ഏർപ്പാട്? എന്താ ഏർപ്പാട്? കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ പള്ളിക്ക് പെയിന്റ് അടിക്കണം, നമ്മുടെ ഉത്തരവാദിത്വം ഒന്ന്. നമ്മുടെ പള്ളിക്ക് ഒരുപാട് സ്ഥാപനം ചെയ്യുമ്പോൾ വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന് പാട്ടം കൊടുക്കാനുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ കൊല്ലാ കൊല്ലം പാട്ടം വിളിച്ചു കൊടുത്തിട്ട് അതിന്റെ കാശ് ജമാഅത്ത് കമ്മിറ്റിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കണം. ഓൾറെഡി അവിടെ മദ്രസകളും പള്ളികളും ഉണ്ട്, അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഉസ്താദുമാർക്ക് സേവനമനുഷ്ഠിക്കുന്നവർക്ക് മാസാമാസം ശമ്പളം കൊടുക്കണം. തീർന്നു നമ്മുടെ ഉത്തരവാദിത്തം. ജമാഅത്ത് കമ്മിറ്റി നല്ല കമ്മിറ്റി, കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്, എല്ലാ കൊല്ലവും ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പെയിന്റ് ഒക്കെ അടിക്കുന്നുണ്ട്.
തീർന്നില്ലേ? പിന്നെ മഹല്ലിൽ നിക്കാഹ് നടക്കുമ്പോ കുറെ ആൾക്കാർ ബുക്കൊക്കെ ആയിട്ടങ്ങ് പോവും. എന്നിട്ട് പുതിയാപ്പിളന്റെ ആൾക്കാരുടെ വക പുതിയ ആൾക്കാരുടെ വക അവിടെ നിന്ന് വാങ്ങാനുള്ളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഈ സമൂഹം നിങ്ങളുടെ കയ്യിൽ കിടന്ന് ഇങ്ങനെ പെടയല്ലേ? ഇവർക്ക് വഴികാട്ടണ്ടേ? നിങ്ങൾ എവിടത്തേക്കാ വഴി കാണിച്ചു കൊടുത്തത്? ഇവർക്ക് ദിശ കാണിക്കേണ്ടവരല്ലേ? നിങ്ങള് എങ്ങോട്ട് പോകണം എന്നറിയാത്ത സ്വന്തം തന്നെ ദിശ നിർണയിക്കാൻ സാധിക്കാത്ത ആൾക്കാരുടെ കയ്യിൽ ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ച ആൾക്കാരല്ലേ ഇതിന്റെ ഉത്തരവാദികൾ? അവർക്ക് സ്വന്തമായിട്ട് അറിയില്ല ഞങ്ങൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന്. അവരുടെ കയ്യിലാണ് ഉമ്മത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്, ദിശ അറിയാത്ത ഉമ്മത്തിനെ. നോക്കൂ, എന്തൊരു വിരോധാഭാസമാണ് പ്രിയപ്പെട്ടവരെ. രണ്ടു ദിവസം മുമ്പ് അല്ല ഒരാഴ്ച മുമ്പ് ഞാനൊരു ഫോട്ടോ കണ്ടു. ദുബായിൽ നടന്നൊരു പരിപാടി, ഒരു പ്രോഗ്രാമിന്റെ ഫോട്ടോ. എന്റെ സമയം നീളുന്നത് ഭയപ്പെടുകയാണ്. ദുബായിൽ നടന്നൊരു പരിപാടിയുടെ ഫോട്ടോ. വിഷുവായിട്ട് ബന്ധപ്പെട്ടിട്ട് അതേപോലെ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടന്ന പരിപാടി. ആ പരിപാടികളില് കഴുത്തിൽ ചെണ്ടൊക്കെ തൂക്കി മുട്ടുകയാണ്. ഞാൻ ചെയ്താരാ, ഞങ്ങളെ ജമാഅത്തിന്റെ പ്രസിഡന്റാണ്. ഇവന്റെ കയ്യിലാണ് മുസ്ലിം ഉള്ളത്. ഇവന് തന്നെ അറിയില്ല എങ്ങോട്ടാണ് പോകേണ്ടത്. ഇവന് തന്നെ ദിശ അറിയില്ല. അവന്റെ കയ്യിലാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. എന്തേ, അവനിവിടെ നല്ല ജോലി ഉണ്ടാകും, അത്യാവശ്യം കാശുണ്ടാകും, അതുകൊണ്ട് ജമാഅത്തിന്റെ കാര്യങ്ങളൊക്കെ. പലിശക്കാരന്റെ കയ്യിലാണ് പ്രിയപ്പെട്ടവരെ. പലിശ ഹറാമാണ്. ഉമ്മത്തിനെ പഠിപ്പിക്കേണ്ട ഈ സമിതിയുടെ നിയന്ത്രണം പലിശക്കാരന്റെ കയ്യിലാണ്. ഹറാം തിന്നാതെ ഹലാലിൽ തിന്നാനുള്ള സാഹചര്യം ഉമ്മത്തിന് ഉണ്ടായി കൊടുക്കുകയും ആ വഴിക്ക് ഉമ്മത്തിനെ ദിശതിരിക്കുകയും ചെയ്യേണ്ടവൻ ഹറാമിൽ കെട്ടിമറിയുന്നവനാണ്. നമ്മളാണ് അവരെ തെരഞ്ഞെടുത്തത്. അവർക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഒരു മഹല്ല് ജമാഅത്ത് എന്ന നിലയിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മഹല്ലിൽ എത്ര വീടുകളുണ്ട് എന്ന് മഹല്ലിന്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ നിങ്ങളുടെ സാമ്രാജ്യമല്ലേ? നിങ്ങളുടെ സാമ്രാജ്യത്തിലെ നിങ്ങളുടെ ഭരണീയരായ ആൾക്കാരുടെ എത്ര വീടുകളുണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ കണക്കും കണക്കുണ്ടോ? അവിടെ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിയുന്നവരുണ്ടാവൂലേ? നിങ്ങൾ വലിയ അയക്കുറയും അതേപോലെ വലിയ മീനൊക്കെ ആടും പോത്തൊക്കെ പൊരിച്ച് നിർത്തി പൊരിച്ചിട്ട് കടത്തി പൊരിച്ചൊക്കെ തിന്നിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമ്പോ വയറിന് എന്തെങ്കിലും പിടിച്ച് കെട്ടിയിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാര് നിങ്ങളുടെ മൂക്കിന് താഴെ ഉണ്ടാവൂലേ? പ്രിയപ്പെട്ടവരെ, എല്ലാരെക്കാളും ഉപരി ഉത്തരവാദിത്തം മഹല്ലിന്റെ ജമാഅത്ത് പ്രസിഡന്റിനില്ലേ, ജനറൽ സെക്രട്ടറിക്ക് ഇല്ലേ? അവർക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അറിയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ ഇങ്ങനെ നടക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കണ്ടു. അവിടെ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ ഐന തസീർ, എവിടത്തേക്കാണ് പോകുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് താങ്കളും വാ എന്റെ കൂടെ, താങ്കളും വാ, ഞാനിതാ ഈ മരുഭൂമിയിൽ ഒരിടത്തേക്ക് പോവുകയാണ്. ഉമർ അല്ലേ ഈ രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ അധിപൻ? ഉമർ അല്ലേ നിങ്ങളുടെ അമീർ? ഉമർ അല്ലേ നിങ്ങളുടെ പ്രസിഡന്റ്? ഉമർ അല്ലേ നിങ്ങളുടെ ഖലീഫ? അതുകൊണ്ട് വാ, നമുക്ക് പോകാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എവിടത്തേക്കാണെന്നറിയോ? ഈ മരുഭൂമിയിൽ ഒരു സംഘം ആൾക്കാർ വന്ന് തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. ഒരു സംഘം ആൾക്കാർ, അവര് നമ്മുടെ ദേശക്കാരല്ല, അവര് പുറം രാജ്യത്തു നിന്ന് വന്നവരാണ്. പക്ഷെ അവർ തമ്പടിച്ചു നിൽക്കുന്നത് ഉമർ പ്രസിഡന്റ് ആയിട്ടുള്ള മഹല്ലിന്റെ അകത്താണ് അവർ തമ്പടിച്ചു നിൽക്കുന്നത്. ഞാൻ ഭയപ്പെട്ടു പോകുന്നു. അബ്ദുറഹ്മാൻ രാത്രിയിൽ അവർ കിടന്നുറങ്ങുമ്പോൾ അവരുടെ വസ്തുവകകൾ ആരെങ്കിലും അവരുടെ സാധന സാമഗ്രികൾ കട്ടുകൊണ്ടുപോയാലോ? അതുകൊണ്ട് നമുക്ക് പോകാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് ഈ സംഘം തമ്പടിച്ചു നിൽക്കുന്നതിന്റെ അല്പ ദൂരത്ത് നിന്നിട്ട് രാത്രി വരെ അവർ കിടന്നുറങ്ങുമ്പോ ഉറക്കമൊഴിച്ച് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കൂടെ രാജ്യത്തിന്റെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്നു. എന്നിട്ടോ സുബ്ഹ് വാങ്ങി കൊടുത്തപ്പോ കൈകൊട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട്
എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവർ കിടക്കുന്നിടത്ത് നിന്ന് ശബ്ദം കേട്ടിട്ട് അനങ്ങുന്നത് കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് റളിയല്ലാഹു അൻഹു പറയാണ്, അബ്ദുറഹ്മാൻ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് പോകാം. ഇതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഉറങ്ങാൻ പറ്റിയില്ല. നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് വന്നിട്ട് തമ്പടിച്ച് നിൽക്കുന്ന ആൾക്കാർ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരെങ്കിലും അവിടെ എന്തെങ്കിലും കട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, അവരേതെങ്കിലും കള്ളസംഘത്തിന്റെ കൊള്ളസംഘത്തിന്റെ കയ്യിലകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഇതിന് ഉത്തരം പറയേണ്ടവരും വരും എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് കാവല നിൽക്കാൻ പോയത് രാജ്യത്തിന്റെ ഭരണാധികാരി. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. നമ്മൾ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് നല്ല ഉറക്കായിരിക്കും, കാരണം ഭയങ്കര റാഹത്തായിട്ടുണ്ടാവും, ഒരു ദീർഘശ്വാസം വലിച്ചു കിടന്നു അല്ലേ. പ്രസിഡന്റ് ആയല്ലോ, ആയിട്ടില്ലെങ്കിലോ ഒരാഴ്ച കിടക്കാൻ കഴിഞ്ഞ കിട്ടുന്ന പ്രഷർ ഷുഗർ എല്ലാം കൂടിയിട്ടുണ്ടാവും, കാരണം നേരത്തെ 2 മാസം മുമ്പേ കുപ്പായി എടുത്ത് കാത്തിരിക്കുന്ന മനുഷ്യരായിരിക്കും. അള്ളാഹു കാത്തു, അള്ളാഹു ഉമ്മത്തിന് വഴി കാണിച്ചു കൊടുക്കട്ടെ, ഹിദായത്തിലേക്ക് ചെറുക്കുമാറാവട്ടെ. അലീബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു കുറച്ച് ആൾക്കാരുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വരികയാണ്. അലി റളിയല്ലാഹു അൻഹു നോക്കി, അമീറുൽ മുഅ്മിനീൻ അല്ലേ ഈ മരുഭൂമിയിലൂടെ റോന്തിച്ചിട്ടുന്നത്. റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ എവിടത്തേക്കാ? യാ അബുൽ ഹസൻ ബഈറുൻ നദ്ദ മിന സദഖ, ഒരൊട്ടകം സദത്തയുടെ മുതലായിട്ട് വന്ന ഒട്ടകാണ്, ഒട്ടകം എവിടെയോ പോയി പോയി പരതി നടക്കാണ്, അത് പരതി നടക്ക. പള്ളിയുടെ തേങ്ങ അല്ലെ പറിച്ചിട്ട് അവിടെ കൊണ്ടിട്ടാല് ആരെടുത്തുകൊണ്ട് വരണ്ടേ? നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മൾ പറയും ആ ഒരു 10 കൂടി ഉണ്ടായിരുന്നു, ആരോ കട്ടുകൊണ്ട് എന്ത് ചെയ്യാനാ ബാക്കിയിട്ട് നോക്കുന്നു പറയും. ഒരു ഖത്താബ് റളിയല്ലാഹു അൻഹു അലിയോട് പറയാണ്, ഇവിടെ സക്കാത്തിന്റെ സമ്പത്ത് ശേഖരിച്ചു കൊണ്ടുവന്നതിൽ ഒരു ഒട്ടകം എവിടെയോ പോയി പോയി. അലി റളിയല്ലാഹു അൻഹുവിന് നേരത്തെ നമ്മളൊക്കെ ഉദ്ദേശിച്ചത് പോലെ അലി റളിയല്ലാഹു അൻഹുവിന് ഒരു എന്തോ ഒരു വിഷമം തോന്നി. യാ അമീറുൽ മുഅ്മിനീൻ അങ്ങയുടെ ശേഷമുള്ള ഖലീഫമാരെ അങ്ങ് നിസ്സാരമാക്കുകയല്ലേ ഇത്, അങ്ങ് രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ടയാളല്ലേ, അങ്ങ് ഈ മരുഭൂമിയിലൂടെ ഒരൊട്ടകത്തെ പരതി നടക്കേണ്ട മനുഷ്യനാണോ? അങ്ങ് എന്തായി ചെയ്യുന്നത്? അങ്ങയുടെ ശേഷമുള്ള ഖലീഫമാരെ വരെ അങ്ങ് നിസ്സാരമാക്കുകയാണ്. നിറ കണ്ണുകളോടെ ഇടറുന്ന കണ്ഠത്തോടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തലുമ്നി യാ അബുൽ ഹസൻ, അലിയെ എന്നെ ആക്ഷേപിക്കല്ലേ, എന്നെ ആക്ഷേപിക്കല്ലേ. എന്നിട്ട് പറയാണ്, ഒരൊട്ടകം ലൗ അന്ന അനാഖൻ ذهب بشاطئ الفرات لأخذ بها عمر يوم القيامة. ഒരൊട്ടകം എങ്ങാനും യൂഫ്രട്ടീസിന്റെ തീരത്ത് വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഒട്ടകം വഴിതെറ്റി, എന്തുകൊണ്ട് അങ്ങ് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ നിറമാറിൽ റബ്ബെന്നെ പിടികൂടും, അറിയുമോ നിങ്ങൾക്ക് അലിയേ എന്ന് നിറ കണ്ണുകളോടെ ഇടറുന്ന കണ്ഠത്തോടെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാണ്. ഇതാണ് നമ്മുടെ ഉമ്മത്തിന്റെ അമീറിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമുക്ക് ഈ വഴിക്കൊന്ന് ആലോചിക്കാൻ പറ്റും. നേരത്തെ ഹസൈനാർ ഇതിനെ സ്വാഗതം ചെയ്യുന്ന സമയത്ത്, നമ്മയൊക്കെ സ്വാഗതം ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു, എനിക്ക് വളരെ റാഹത്തായി അൽഹംദുലില്ലാ. ശേഷം ബഹുമാന്യരായ ഡോക്ടർ സാഹിബിന്റെ പ്രഭാഷണവും കൂടെ കേട്ടപ്പോ ഒരുപാട് റാഹത്തായി, കാരണം അദ്ദേഹവും ഈ വിഷയങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധേക്ഷിക്കുന്നു. നമ്മുടെ നാട്ടില് സൂക്ഷിക്കുന്നുണ്ടോ എന്നറിയില്ല, ഇവിടെയും നമുക്ക് വേണം. നമ്മുടെ മഹല്ലിൽ എത്ര വീടുകളുണ്ട് മഹല്ല് ജമാഅത്തിന്റെ, മഹല്ല് കമ്മിറ്റിയുടെ, കൂട്ടായ്മയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ സാധ്യതയാണ്. അതിൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവർ എത്രയുണ്ട്, സാമ്പത്തികമായി ദാരിദ്ര്യരേഖ താഴെ നിൽക്കുന്നവർ എത്ര പേരുണ്ട് നമ്മൾ അറിയണ്ടേ? വിവാഹ പ്രായം എത്തിയ ആൾക്കാർ, എന്നിട്ട് വിവാഹം കഴിക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാർ എത്രയുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ. നമ്മൾ എപ്പോഴാലോചിക്കുക,
നമ്മള് ദുഹ്ര നിസ്കാരവും അസ്ർ നിസ്കാരവും മഗ്രിബ് നിസ്കാരവും കഴിഞ്ഞ് പള്ളിയുടെ പടിപ്പരയിൽ വന്നിട്ട് ആക്ഷേപിച്ചു പറയുമല്ലോ. അതിനു മുമ്പ് നമ്മൾ ആലോചിക്കണം, അതാ അവള് മറ്റേ ഇന്ന് ആളുടെ മോള് ഓരോരുത്തന്റെ കൂടെ പോയി എന്ന് പറയാനുള്ള വകുപ്പുണ്ടാക്കരുത് പ്രിയപ്പെട്ടവരെ. അത് അയ്യാണ് നമ്മൾ ആലോചിച്ച് നമ്മുടെ അടുത്ത് ആദ്യം കണക്കുണ്ടോ? ചിലപ്പോ ഇങ്ങനെ ഒരാൾ ഓടിപ്പോയി, ഇങ്ങനൊരു പെൺകുട്ടി ഇന്ന് ആളുടെ കൂടെ ഓടിപ്പോയി എന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് ട്രഷറിലോ ജനറൽ സെക്രട്ടറി വന്നിട്ട് നിൽക്കും, ഏത് പെണ്ണാത് അല്ലേ? എനിക്കറിയില്ല, നിന്റെ മഹലിൽ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം നിർവഹിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന എത്ര സ്ത്രീകളുണ്ട് എന്ന് നിനക്കറിയില്ല. നീ ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ആയ ഒറ്റ കാരണം കൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് ആകെ തകർന്ന് മുഫ്ലിസായിട്ട് മടങ്ങുന്ന ഒരു അവസ്ഥയിട്ടും അള്ളാഹു കാത്തു. നമ്മൾ ആലോചിക്കണം, ഈ കൂടി നിന്ന ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ വളരെ വലിയ ഉച്ചത്തിൽ, ആകാശം പൊട്ടുമാർ ഉച്ചത്തിൽ പ്രസംഗിക്കുമല്ലോ. നമ്മൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉമ്മത്താണ് അല്ലേ? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുകൊണ്ടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, ഇത് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, ഇത് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, ഇത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ മഹല്ലുകളിൽ നിന്നാണ്. നമ്മുടെ മഹല്ലുകളിൽ അതേപോലെ പോട്ടെ, നമ്മുടെ നാട്ടിലെ യുവാക്കൾ, നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ അവസ്ഥ എന്താണ്? നേരത്തെ പറഞ്ഞു തീവ്രവാദ പ്രശ്നങ്ങളൊക്കെ ഈ സമൂഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവവും രീതിയും ശൈലിയും പഠിപ്പിച്ചു കൊടുക്കേണ്ടതാരാ? അവൻ തീവ്രവാദിയായി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന് മുമ്പ് അതാത് മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാര് ആലോചിക്കട്ടെ, നമ്മൾ ഇതിനു വേണ്ടി എന്താ ചെയ്തത്? അത് ഏതെങ്കിലും നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് മാത്രം പാട്ടം കൊടുക്കുകയാണ് അല്ല, ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ മഹല്ലിന്റെ ഭാഗത്തു നിന്നാണ്. ആദ്യം ഇതിനെതിരെയുള്ള ക്യാമ്പയിൻ ആരംഭിക്കേണ്ടത് നമ്മുടെ മഹല്ലിൽ നിന്നാണ്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുക മഹല്ല് സംവിധാനമാണ്. ഇതാണ് ഇസ്ലാമിന്റെ എല്ലാവരും കാണുന്ന ഏറ്റവും മുഖ്യമായ ഒരു ഘടകം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹല്ല് സംവിധാനം, അവർക്ക് വഴി പറഞ്ഞു കൊടുക്കണ്ടേ? അവർക്കറിയില്ല. മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം വന്ന സമയത്ത് ജൂതന്മാരും മുശ്രിക്കുകളും വിശ്വാസികളുമുള്ള ഈ സമൂഹത്തിൽ, ആ സമൂഹത്തിലെ ജൂതന്മാരോടും മുശ്രിക്കുകളോടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ പോലെയുള്ള ആൾക്കാരെ സ്വീകരിച്ച സമീപനത്തെ കുറിച്ച് നമ്മുടെ യുവാക്കൾക്ക് അറിയില്ല. അവർ കേട്ടത് വായിദൂലഹും മസ്തതഅതും മിൻ ഖുവ വമിർ റിബാതിൽ ഖൈൽ തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവകും എന്ന തീവ്രവാദിയുടെ ഘോര പ്രഭാഷണം മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ. അവരെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ പോയി അല്ലേ? പക്ഷെ അവരെ പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട, നിങ്ങളുടെ ഖത്തീബിനെ നിങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തിയോ? നിങ്ങളുടെ ഖത്തീബിനെ നിങ്ങൾ എന്തിനാ ഉപയോഗപ്പെടുത്തിയത്? ഒരു നേരം പാവപ്പെട്ട ഖത്തീബ് നിങ്ങളുടെ നിസ്കാരത്തിന് നിങ്ങളുടെ ജമാഅത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്ത് നേതൃത്വം കൊടുക്കാൻ ഇല്ലെങ്കിൽ അടുത്ത കമ്മിറ്റിയിൽ ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ ആലോചിക്കും. അത് വലിയ ബാധകമായിട്ടാണ് കാണുക, സബൂൽ മൂപ്പിക്കാത്താണ്. എന്തേ, ഒരു ജമാഅത്തിന് ഖത്തീബ് പള്ളിയിൽ ഇല്ലാതെയായി പോയി, ഒരു ദിവസം മദ്രസ ലീവാക്കി പോയി, സബൂൽ മൂപ്പിക്കാത്ത. അതേ ഖത്തീബിന് ഈ രീതിയിൽ ഈ സമൂഹത്തെ സമുദ്ധരിക്കാനുള്ള വഴിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചോ? അദ്ദേഹത്തിന്റെ അടുത്ത് വലിയ ജ്ഞാനത്തിന്റെ ഭാണ്ഡം ഇല്ലേ? അദ്ദേഹത്തിന് ഈ വഴിയൊക്കെ ആലോചിക്കാനും അത് കോട്ട് ചെയ്ത് ഈ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി കൊടുത്തോ? അങ്ങനെ ഒരു ചർച്ച ഉമറാക്കലിന്റെ ഭാഗത്ത് നിന്ന് നടന്നോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لم فضوا من حولك نبيه الله من رحمة കൊണ്ട് അങ്ങി കൂട്ടരോടൊക്കെ വളരെ മൃദുവായ സമീപനം സ്വീകരിച്ചു. അങ്ങ് പരിശു സ്വഭാവക്കാരനായിരുന്നെങ്കിലോ ലം ഫന്തു മിൻ ഹൗലിക്, അങ്ങയുടെ ചുറ്റുഭാഗത്ത് ആരും ഉണ്ടായിരുന്നില്ല, ഉണ്ടാകുമായിരുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഞാൻ ദീർഘിപ്പിക്കുകയല്ല,
ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കൈനീട്ടാണ്. വയോവൃദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ജൂതനാണ്, ഒരു ജൂതനാണ് ഇസ്ലാമിന്റെ ശത്രു. ആ ജൂതനായ മനുഷ്യൻ കൈനീട്ടുമ്പോൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അരികിലേക്ക് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, അല്ല എന്തേ നിങ്ങൾ കൈനീട്ടുന്നത്? ഉമറല്ലേ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി? ഉമറല്ലേ ഈ മഹലിന്റെ പ്രസിഡന്റ്? അതുകൊണ്ട് ഉമറിന്റെ സാമ്രാജ്യത്തിൽ എന്തിനാ അങ്ങ് കൈനീട്ടുന്നത്? എനിക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റൂല, ഞാൻ വളരെ ക്ഷീണിതനായിരിക്കുകയാണ്, ഞാൻ ഇന്ന് വാർദ്ധക്യത്തിന്റെ വിഷമങ്ങളെ കൊണ്ട് കഴിയുന്നയാളാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നീതി കാണിച്ചില്ല അല്ലേ? ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു